جيني دنيا تفكارا كالادي غلين اوتو ناشتين قادئو جيوان دي مارغمو لجيام نينن ديلند ناشتين قادئو جيوان دي مارغمو لجيام نينن ديلند جيبيدا ياتركارا كالاديغل انغوطو ناشتين قادو جيوان دي مارغمو لكشم نينن ديلند ناشتين قادو جيوان دي مارغمو لكشم نينن ديلند அன்பின் ஜோதி இயேசுநாதன் நின்னே விழிக்குமில்லே போகல்லே நீ அந்தனாய் யோக சௌபாக்கியம் தேடி அன்பின் ஜோதி இயேசுநாதன் நின்னே விழிக்குமில்லே போகல்லேவி அந்தனாய் யோக சௌபாக்கியம் தேடி பொன்னின் சிறகு நினக்கு மீதே கத்தன் விரிச்சது காணும் நில்லே பொன்னின் சிறகு நினக்கு மீதே கத்தன் விரிச்சது காணும் நில்லே சூரியனின் தாபமோ கோரமா மாறியோ நின்னே அலட்டாயற்ற மகனே ஜீவித யாத்திரக்காரா காலடிகள் எங்கோட்டு நாசத்தின் பாதையோ ஜீவன்ட மார்க்கமோ லட்சியம் நின் முன்பிலந்து நாசத்தின் பாதையோ ஜீவன்ட மார்க்கமோ லட்சியம் நின் முன்பிலந்து வைஷம்யமா மேடுகளே எங்கனே நீ கடக்கும் எங்கனே நீ யோர்தானின்றி அக்கரை சென்று சேரும் வைஷம்யமா மேடுகளே எங்கனே நீ கடக்கும் எங்கனே நீ யோர்தானின்றே அக்கரை சென்று சேரும் நின் தோளில் கர்த்தனேசு உண்டோ நின் நாவில் பிரார்த்தனை கானம் உண்டோ நின் தோளில் கர்த்தனேசு உண்டோ நின் நாவில் பிரார்த்தனை கானம் உண்டோ ாலாபம் பாடி ஸ்துதிக்குவத்தட சொர்க்கிய சாந்தி உண்டோ ஜீவித யாத்திரக்காரா காலடிகள் எங்கோட்டு நாசத்தின் பாதையோ ஜீவன்டே மார்க்கமோ லட்சியம் நின் முன்பிலந்து
നാശിപ്പിൻപാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ മുൻപിലെന്ത് ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ നല്ലവരായ ഈ നാട്ടിലെ ശ്രോതാക്കൾക്ക് ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനം അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ ദേശത്ത് കടന്നു വരുവാനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സുവിശേഷം നിങ്ങളോട് പങ്കുവയ്ക്കുവാനും ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ നല്ല ഭാഗ്യ നിമിഷത്തിനായി ദൈവത്തിന് മഹത്വമർപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ വാർത്തയാകുന്നു സുവിശേഷം. സുവിശേഷം നല്ല വാർത്തയാകുന്നു, അതെല്ലാവർക്കും നല്ല വാർത്ത തന്നെയാകുന്നു. എല്ലാവർക്കും നല്ല വാർത്തയാ സുവിശേഷം എല്ലാവർക്കും നല്ല വാർത്തയാകുവാനുള്ള കാരണം യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല, മുഴു പ്രപഞ്ചത്തിന്റെയും മുഴു മാനവകുലത്തിന്റെയും ദൈവമാണ്. ദൈവത്തിന്റെ വചനമായ വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ദൃശ്യമാകട്ടെ അദൃശ്യമാകട്ടെ സകലത്തിന്റെയും സൃഷ്ടാവാണ് സാക്ഷാൽ ദൈവം. ആ യേശുക്രിസ്തു മനുഷ്യകുലത്തിന്റെ സൃഷ്ടാവായ ദൈവം മനുഷ്യരെ രക്ഷിക്കുവാൻ, മനുഷ്യനെ സഹായിക്കുവാൻ, മനുഷ്യന് വീണ്ടെടുപ്പ് നൽകി നിത്യരക്ഷ നൽകുവാൻ മനുഷ്യ ജന്മമെടുത്ത് ഭൂമിയിലേക്ക് അവതരിച്ചതാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ അവരുടെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടിയാകുന്നു കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ദൈവം മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം, ഏറ്റവും വലിയ അനുഗ്രഹം പാപക്ഷമയാകുന്നു. എന്തുകൊണ്ടാണ് പാപക്ഷമ ഇത്രയും വലിയ അനുഗ്രഹമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന്റെ പാപത്തിന് മോചനം വന്നെങ്കിൽ മാത്രമേ മനുഷ്യന് നിത്യജീവിതം ലഭിക്കുകയുള്ളൂ. ഈ ഭൂമിയിൽ ഏതെങ്കിലും നന്മ തരുന്നത്, ഈ ഭൂമിയിൽ ഒരു രോഗിയെ സൗഖ്യമാക്കുന്നതോ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതോ സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കുന്നതോ വലിയ അനുഗ്രഹമല്ല, അതൊക്കെ താൽക്കാലികമായിട്ടുള്ളതായ അനുഗ്രഹം മാത്രമാകുന്നു. ദൈവം നിങ്ങൾക്കൊരു രോഗസൗഖ്യം തന്നാൽ അത് താൽക്കാലികമാണ് എന്ന് പറഞ്ഞാൽ അത് അധികം നാൾ നീണ്ടു നിൽക്കത്തില്ല. എന്നാൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ മരിക്കണം. രോഗസൗഖ്യം കിട്ടിയിട്ടുള്ളവർ മരിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച വ്യക്തികളും പിന്നെയും മരിച്ചിട്ടുണ്ട്. കാരണം അതെല്ലാം താൽക്കാലികമാണ്. ഈ ഭൂമിയിൽ ലഭിക്കുന്നതായ ഭൗതികമായിട്ടുള്ള ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം താൽക്കാലികമാണ്. എന്നാൽ താൽക്കാലികമല്ലാത്തതായ നിത്യമായ ഒരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം നിത്യജീവിതമാണ്. ആ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ യേശു എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ അവതരിച്ചതെന്നും യേശുവിൽ കൂടെ മാനവകുലത്തിന് ലഭിക്കുന്നതായ ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്ന് നാം അറിയണം. കർത്താവായ യേശുക്രിസ്തുവിന്റേതായ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തു പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും അനേക ആയിരങ്ങൾ തടിച്ചുകൂടുമായിരുന്നു. ആ തടിച്ചുകൂടുന്ന ജനങ്ങളിൽ ഭൂരിപക്ഷം പേരും യേശുവിന്റെ അത്ഭുതങ്ങൾ കാണുവാനും ചിലരൊക്കെയും യേശു കൊടുക്കുന്ന അപ്പം ഭക്ഷിക്കുവാനും ചിലരൊക്കെ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ കേൾക്കാനും ചിലർ യേശുക്രിസ്തുവിനെ വാക്കുകളിൽ കുടുക്കുവാനും കുടുക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനും വിമർശിക്കാനും വേണ്ടിയും അങ്ങനെ പല വിധത്തിലുള്ളതായ ആൾക്കാർ ആ സമയത്ത് ഒന്നിച്ചുകൂടമായിരുന്നു. അത് ഒരു പ്രാവശ്യം യേശുവിന്റെ അടുക്കൽ ആയിരക്കണക്കിന് വ്യക്തികൾ കൂടിയ സമയത്ത് യേശു അവരോട് ഇപ്രകാരമാണ് പറഞ്ഞത്, ഞാൻ അങ്ങനെയുള്ളവനെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. എങ്ങനെയുള്ളവൻ? അതിനു മുമ്പേ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെല്ലാവരും ഈ ഭൂമിയിൽ നിന്നുള്ളവരാണ്, താഴെ നിന്നുള്ളവർ തന്നെയാണ്. എന്നാൽ ഞാൻ ഈ ഭൂമിയിൽ നിന്നുള്ളവനല്ല, ഞാൻ ഉയരത്തിൽ നിന്നുള്ളവനാണ്. ഞാൻ ഉയരത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് കടന്നു വന്നയാളാണ്. കാരണം
മനുഷ്യനെല്ലാം ഈ ഭൂമിയിൽ നിന്നാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. ഏദൻ തോട്ടത്തിൽ ദൈവം ആദമനെയും ഹവ്വയെയും സൃഷ്ടിച്ച സമയത്ത് ദൈവം ഈ ഭൂമിയിൽ നിന്നും ചെളിയെടുത്ത് മണ്ണ് കൊണ്ട് കുഴച്ച് ഒരു മനുഷ്യരൂപം ഉണ്ടാക്കി ആ രൂപത്തിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീരുവാനിടയായി. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്നുള്ളവരല്ല, ഭൂമിയിലുള്ള സകല മനുഷ്യരും ഈ ഭൂമിയിൽ നിന്നുള്ള മനുഷ്യരാകുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ പ്രത്യേകത, യേശു ഈ ഭൂമിയിൽ നിന്നുള്ളവരല്ല, യേശു ഉയരത്തിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം യേശു ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിക്കുന്നതിന് മുമ്പേ യേശു ഉയരത്തിൽ സ്വർഗത്തിൽ പിതാവിനോട് കൂടെ ഒന്നിച്ച് സ്വർഗത്തിലായിരുന്ന വ്യക്തിയായിരുന്നു. നിത്യതയുടെ പിതാവാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യജന്മം എടുത്തു വന്നതിനൊരു ആരംഭമുണ്ട്. പക്ഷെ യേശുക്രിസ്തുവിന്റെ നിത്യതയ്ക്ക് ആരംഭമില്ല. താൻ ഈ ഭൂമിയിൽ മനുഷ്യജന്മം എടുത്തു വരുന്നതിന് മുമ്പേ പിതാവിന്റെ മാറിലിരുന്ന, പിതാവിനോട് സമനായിരുന്ന, നിത്യതയ്ക്ക് പിതാവായിരുന്ന ആ ദൈവമാണ് മനുഷ്യനായി ഈ ഭൂമിയിൽ വരുവാനിടയായി തീർന്നത്. എന്നാൽ അത് ആരാണെന്ന് യേശുവിനെ കുറിച്ച് വ്യക്തമായി തിരിച്ചറിയുവാൻ അന്നത്തേതായ മതപണ്ഡിതന്മാർക്ക്, മത നേതാക്കന്മാർക്ക്, പൗരോഹിത്യ ബന്ധങ്ങൾക്ക് കഴിഞ്ഞില്ല. അവർ യേശുവിനെ വിചാരിച്ചത് ഒരു തച്ചന്റെ മകനാണ്, മറിയയുടെ മകനാണ്, കേവലം സാധാരണപ്പെട്ടതായ ഒരു മനുഷ്യനെ പോലെ യേശുക്രിസ്തുവും കേവലം ഒരു മനുഷ്യൻ മാത്രമാണ്. ഏതൊക്കെയോ സിദ്ധികൾ കിട്ടിയിട്ടുണ്ടെന്ന് ചിലരെ ആൾക്കാർ പറയും. പിശാചിന്റെ ഭൂതങ്ങളായ ബേൽസെബൂബിനെ കൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ചിലർ പറയുന്നുണ്ട് അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. അങ്ങനെ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിലുള്ള ആൾക്കാർ യേശുവിനെ തിരിച്ചറിഞ്ഞത് അവരുടെ പുസ്തകത്തിലുള്ള ബുദ്ധിയുടെ പ്രമാണം വെച്ചുകൊണ്ടാണ് തിരിച്ചറിഞ്ഞത്. ആ ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് നോക്കിയപ്പോൾ യേശുവിനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. എന്നാൽ അന്നത്തെ കാലത്ത് ദൈവിക വെളിപ്പാട് കിട്ടിയതായ അനേക ആയിരക്കണക്കിന് മനുഷ്യനുണ്ടായിരുന്നു. ദൈവം വെളിപ്പെടുത്തി കൊടുത്തതായ മനുഷ്യർ അവർ തിരിച്ചറിഞ്ഞു ഈ മനുഷ്യ ജന്മം എടുത്ത് വന്നു നിൽക്കുന്നതായ ഈ വ്യക്തി, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ആത്മാവ് സാക്ഷാൽ ദൈവമാണ്, സൃഷ്ടാവാണെന്ന് തിരിച്ചറിയുവാനിടയായി തീർന്നു. സൃഷ്ടാവായ ദൈവമാണ് ഈ മനുഷ്യ ശരീരം എടുത്ത് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് തിരിച്ചറിയുന്ന വെളിപ്പാട് അവർക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുവാനിടയായി തീർന്നു. ആ വെളിപ്പാട് ലഭിക്കാത്തതായ ആൾക്കാരോടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ അങ്ങനെ ഉള്ളവനെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അന്നത്തെ ആൾക്കാർ പലരും യേശുക്രിസ്തുവിൽ കൂടെയുള്ള പാപക്ഷമ അവർക്ക് ആഗ്രഹിച്ചില്ല. അവർക്ക് വേണ്ടത് ഈ ഭൂമിയിലെ ചില സൗഖ്യങ്ങളും നന്മകളും വിടുതലും മാത്രമാണ് അവർ ആഗ്രഹിച്ചത്. യേശുക്രിസ്തു കടന്നു വരുന്നിടത്ത് അവർ തടിച്ചുകൂടിയത് ഈ ഭൂമിയിൽ എന്തെങ്കിലും നന്മ കിട്ടണം, രോഗികൾ സൗഖ്യമാകണം, അപ്പം കിട്ടണം, ഭൗതിക ഉയർച്ച വേണം, അങ്ങനെ ഭൗതികരമായിട്ടുള്ള പല പല കാര്യങ്ങൾ ഈ ഭൂമിയിൽ വളരെ ദുഃഖമില്ലാതെ, വേദനയില്ലാതെ, ഈ ഭൂമിയിൽ ആകുലതയില്ലാതെ, സന്തോഷത്തോടുകൂടി, ആനന്ദത്തോട് ജീവിക്കാൻ വേണ്ടുന്നതായ നന്മ ഏതെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നതായ ആൾക്കാർ. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് അതിനുവേണ്ടി അല്ലായിരുന്നു, പിന്നെയോ മനുഷ്യവർഗത്തിന് നിത്യജീവൻ കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ആ നിത്യജീവൻ എങ്ങനെയാണ് കിട്ടുന്നത്? പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ച സമയത്ത് മനുഷ്യന് ജീവൻ ഉണ്ടായിരുന്നു. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച അനന്തരമായിട്ട് ഇപ്രകാരമാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യൻ ജീവനുള്ള ദേഹി ആയി തീർന്ന മനുഷ്യൻ പാപം ചെയ്തതിന്റെ പരിണിത ഫലമായി ദൈവത്തിൽ നിന്നും അകന്നു പോയി. മരണം മനുഷ്യന്റെ മേൽ വാഴുവാനിടയായി, മരണം വാഴ്ച നടത്തുവാനിടയായി എന്ന് പറഞ്ഞാൽ, മരണം എന്ന് പറയുന്നതായ മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാജ് മനുഷ്യനെ വാഴുവാനിടയായി. മനുഷ്യവർഗം മുഴുവൻ പിശാജിന് അടിമയായി തീർന്നു. അതിനെയാണ് മരണം എന്ന് പറയുന്നത്. മരണം സകല മനുഷ്യരുടെ മേൽ വാണു. കാരണം മനുഷ്യനെ ഭരിച്ചുകൊണ്ടിരുന്നത്, മനുഷ്യന്റെ മേൽ വാണുകൊണ്ടിരുന്നത് മരണം, മരണത്തിന്റെ അധികാരിയുമായ പിശാജായിരുന്നു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കുവാൻ, മനുഷ്യവർഗത്തെ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കുവാൻ, മനുഷ്യവർഗത്തിന് നിത്യജീവനം കൊടുക്കുവാൻ മനുഷ്യന്റെ സൃഷ്ടാവായ ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പ്രായച്ചിത്തം വരുത്തുവാൻ, മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തവനെ രക്ഷിക്കുവാൻ, മനുഷ്യനെ നഷ്ടപ്പെട്ടുപോയ നിത്യജീവിതം കൊടുക്കുവാൻ വേണ്ടി കാൽവരി ക്രൂശിൽ തന്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ചൊരിയുവാനിടയായി തീർന്നു.
യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമ്മുടെ പാപത്തിൽക്ക് പ്രായശ്ചിത്തമായി തീരുവാൻ നമ്മുടെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ നമുക്ക് നിത്യജീവിതം തരുവാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ വന്നത് അന്നുള്ളതായ അനേകർക്ക് ഇത് മനസ്സിലായില്ല ആ യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ ഇത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് യേശു ഈ ഭൂമിയിൽ അന്ന് വന്നത് മനുഷ്യനെ ശിക്ഷിക്കുവാൻ വേണ്ടിയല്ല മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാകുന്നു എന്നാൽ അന്ന് യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത് മനുഷ്യനെ ശിക്ഷിക്കുവാൻ വേണ്ടിയല്ല ഒരു മനുഷ്യനെ പോലും ശിക്ഷിക്കുവാനല്ല യേശു ഭൂമിയിൽ മനുഷ്യ ഈ മനുഷ്യ ശരീരം എടുത്ത് വന്നത് മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു എന്നാൽ യേശു ഇനിയും 2-ാമത് വരുന്നുണ്ട് അന്ന് യേശു വരുന്നത് മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയല്ല താനിപ്പോൾ രക്ഷകനായിരിക്കുന്ന യേശു ഇനി 2-ാമത് വരുന്നത് മനുഷ്യന്റെ ജഡ്ജായിട്ടാണ് ആ മനുഷ്യന്റെ ജഡ്ജായിട്ട് വരുന്നത് എന്തിനു വേണ്ടിയെന്നറിയാമോ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് യേശുവിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിൽ കൂടെയുള്ള പാപക്ഷമ പ്രാപിച്ചതായ നീതിമാന്മാരായ ആൾക്കാരെ ചേർത്തുകൊള്ളാൻ വേണ്ടി യേശു ക്രിസ്തു 2-ാമതും പ്രത്യക്ഷനാകും അന്ന് പ്രത്യക്ഷനാകുമ്പോൾ ആ പ്രത്യക്ഷതയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നിങ്ങൾ കാണുമോ യേശു 2-ാമത് തന്റെ സഭയെ ചേർക്കുവാൻ വരുമ്പോൾ നീതിമാന്മാരെ ചേർക്കുവാൻ വരുമ്പോൾ ആ നീതിമാന്മാരുടെ കൂട്ടത്തിൽ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ കാണുമോ നിങ്ങൾ അന്ന് കണ്ടില്ല എങ്കിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും ആ കൈവിടപ്പെട്ടു പോകുന്നത് കുറച്ച് വർഷത്തേക്കോ കുറച്ച് നാളുകളിലേക്കോ അല്ല നിത്യമായി എന്നേക്കുമായി നാം കൈവിടപ്പെടുവാനായിട്ടിടയായി തീരും ഇന്നേശു നമ്മുടെ രക്ഷകനാണ് ഇന്നേശു നമ്മുടെ ലോകത്തിന്റെ രക്ഷകനാണ് കാരണം ഇത് കൃപായുഗമാണ് ഇത് കൃപായുഗം തീർന്നിട്ടില്ല എന്നാൽ ഈ യുഗം അധികനാളോടെ നീണ്ടു നിൽക്കുകയില്ല യേശുവിന്റെ 2-ാമത്തെ വരവ് വരെയായിരിക്കും ഈ കൃപായുഗത്തിന്റേതായ കാലഘട്ടം ആ കൃപായുഗം കഴിഞ്ഞു പോയാൽ പിന്നെ ന്യായവിധിയുടെ യുഗമാണ് അവനവൻ ചെയ്തത് നല്ലതാണേലും ചീത്തതാണേലും അതിനനുസരിച്ച് പ്രതിഫലം പ്രാപിക്കാൻ വേണ്ടിയിട്ട് നാം എല്ലാവരും ന്യായാസനത്തിന്റെ മുൻപാകെ ദൈവിക കോടതിയുടെ മുൻപാകെ നിൽക്കേണ്ടി വരും അന്ന് യേശു ഇതുപോലെ ആയിരിക്കത്തില്ല ഇടപെടുന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ട്രീറ്റിൽ ഒരു പ്രശ്നമുണ്ടായി ഒരു മനുഷ്യനെ അപകടത്തിൽപ്പെട്ട് ഒരു പ്രശ്നമുണ്ടായി എന്നാൽ ആ മനുഷ്യനെ സഹായിക്കുവാൻ ആരുമില്ലാതെ വന്നപ്പോൾ മാന്യനായ ഒരു വ്യക്തി മുന്നോട്ട് കടന്നു വന്ന് ആ മനുഷ്യനോട് ദയ തോന്നി കരുണ തോന്നി ആ മനുഷ്യനെ ഒരു വലിയ തുക കൊടുത്ത് ആ പ്രശ്നത്തിൽ നിന്നും വിടിവിക്കുവാനിടയായി പരിചയപ്പെട്ടു അപ്പോൾ ആ അപകടത്തിൽപ്പെട്ട മനുഷ്യന് മനസ്സിലായി ഇദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് സഹായിക്കുന്നവനാണ് കരുണയുള്ളും ദയയും സ്നേഹമുള്ളതായ ഒരു മനുഷ്യനാണെന്ന് കാണുവാനിടയായി തീർന്നു അദ്ദേഹത്തിന്റെ മുഖത്തെ ദയനീയമായി നോക്കിയിട്ട് നന്ദി പറഞ്ഞു സാർ വളരെ നന്ദിയുണ്ട് എന്നെ സഹായിച്ചതിൽ നന്ദിയുണ്ട് വളരെ കൃതജ്ഞതയോടുകൂടി പറഞ്ഞു കുറച്ചു നാളുകൾക്ക് ശേഷം ആ സഹായം സ്വീകരിച്ചതായ വ്യക്തി ഒരു കേസിൽ അകപ്പെടുവാനിടയായി തീർന്നു ഒരു വലിയ കേസിൽ അകപ്പെട്ട അദ്ദേഹം അദ്ദേഹം കോടതിയിൽ കൊണ്ടുപോയി വിസ്താര വേളയിൽ അദ്ദേഹം ആ കേസിൽ അകപ്പെട്ടതായ വ്യക്തി ജഡ്ജിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എവിടെയോ കണ്ട് പരിചയമുള്ളതായ ഒരു വ്യക്തിയാണല്ലോ എന്നൊരു തോന്നലുണ്ടായി അവസാനം വിധിയുടെ തീർപ്പ് കൽപ്പിക്കുന്ന സമയമായി ജഡ്ജി ചോദിച്ചു താങ്കൾ കുറ്റം ചെയ്തു എന്ന് ഈ കോടതിക്ക് ബോധ്യമായിരിക്കുന്നു താങ്കൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ ബോധിപ്പിക്കാനുണ്ടോ ആ മനുഷ്യൻ ആ ജഡ്ജിയുടെ മുഖത്തേക്ക് നോക്കിട്ട് സൂക്ഷിച്ചു പറഞ്ഞു സാർ എന്നെ അങ്ങ് സഹായിക്കണം ഈ കേസിൽ നിന്നും എന്നെ രക്ഷിക്കണം എനിക്ക് എന്നെ വിടുവിക്കണം സാറിന് എന്നെ പരിചയമുണ്ടല്ലോ നാളുകൾക്ക് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് സ്ട്രീറ്റിൽ വെച്ചൊരു പ്രശ്നമുണ്ടായപ്പോൾ സാറാണല്ലോ എന്നെ രക്ഷിച്ചത് എനിക്ക് വേണ്ടി ആരും വാദിക്കുവാൻ എന്റെ പക്ഷം നിൽക്കുവാൻ ആരുമില്ലാത്ത സമയത്ത് സാർ എനിക്ക് വേണ്ടി അന്ന് പക്ഷം നിന്ന് എനിക്ക് വേണ്ടി ഒരു വലിയ തുക കൊടുത്ത് തന്നെ അന്ന് സഹായിച്ച് രക്ഷിച്ച ആളാണ് സാർ അന്ന് എന്നെ രക്ഷിച്ച ആളാണെന്ന് ഓർക്കണമേ അതുപോലെ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ആ ജഡ്ജിയായ ആ മനുഷ്യൻ ജഡ്ജി ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി കുറ്റം ചെയ്ത വ്യക്തിയുടെ മുഖത്തേക്ക് ഇപ്രകാരമാണ് പറഞ്ഞത് യെസ്റ്റർഡേ ഐ വാസ് യുവർ സേവിയർ ബട്ട് ടുഡേ ഐ ആം യുവർ ജഡ്ജ് ഇന്നലെ ഞാൻ നിന്റെ രക്ഷകനായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ നിന്റെ ജഡ്ജിയാണ് കാരണം ഇന്നലെ ഞാൻ നിന്റെ രക്ഷകനായിരുന്നത് കൊണ്ട് എനിക്ക് നിന്നെ രക്ഷിക്കുവാൻ നിനക്ക് വേണ്ടി മറവിനെ കൊടുക്കുവാൻ നിന്നെ സഹായിക്കുവാൻ കഴിയുമായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ നിന്റെ രക്ഷകനല്ല ഇന്ന് ഞാൻ നിന്റെ ജഡ്ജിയാണ് അതുകൊണ്ട് നീ ചെയ്തതായ പ്രവർത്തിച്ച് ന്യായം വിധിക്കുവാൻ വേണ്ടി നീതിയോട് ന്യായം വിധിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ആയിരിക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ ഈ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് യേശു നമ്മുടെ രക്ഷകനാണ്
يسوع نملك من بشرابا كريكيلو إن يسوع نملك رتشيكمان نملك من مارغلياي إنو سرعتنا بندبا بدابة بندبا عتير نملك من مدرسة ركيعيانا إنو نام شيء هذا نحن سنتحول من نملك رتشيكين للا نام شيء هذا بابانغل كتبان نحول من نملك بعيرن شوديكين للا يا ناريدر سان كارن بيرنوند أم يسوع نملك رتشيكنا عيركي للا أم يسوع نملك جدجا عيركيوم أم دعوتنا بامبل دعوتوره أجدجنا بامبل دعوتوره ملكنا مندي نامي بومين لنا ماتة بدنا دلنا مندي نمرة بابن ملك براي شتما يا يسوع كرسو من ركعة دل كودي ولا بيد دل يسوع كرسو من نامه دل كودي ولا دايا نتيا ما يا سوتشنا ما يا رأشا أبغى أسا ما أكية تلا دايا ركعة دل كماتر مه أم دعوتنا نايا بيد دل كود دل بامبل دعوتوره ملكنا ما يا تكاريه تل كارن من دانا ركيامو بشدة بعد بستكم برينا ركاري مندي وريكيل مريكيجيم بين نايا بديم دعيم منشر كن نيلشريكنو بومي لنا منشر كي ديبا مريكيل مرنوم بنا نعي بديم ديبا نولتش بشركي انا نعم اللعبريم ان نعم اللعبريم مرنم بلياي لغتل نماتش برنم إلا ينجي كرتاب اندى باربنجل نعم جوبام درابتم اي لغتل نماتش برنم اي لغم نمك شاشة بلا اي لغتل نمك مسكيون عرقم صادقة اللا منشن اي جلوش نعم اللعبريم اي بومي لنا نماتش بتي مذي آگي اللو എന്നാൽ ഈ ഭൂമിയിൽ നിന്ന് നാം മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് നാം വേർപെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ന്യായവിധി ആ ന്യായപ്രസ്ഥാനത്തിന്റെ സഭയുടെ മുമ്പാകെ നാം എല്ലാവരും നിൽക്കേണ്ടതാകുന്നു അന്ന് ദൈവത്തിന്റെ ന്യായവിധിയുടെ കോടതിയുടെ മുമ്പിൽ നാം ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ അന്ന് ദൈവത്തിന്റെ കോടതി സന്തോഷത്തോടെ നിൽക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നാം ആയിരിക്കുന്ന സമയത്ത് നാം കർത്താവിന്റെ യേശുവിന്റെ കാൽവരി ക്രൂശിൽ കൂടെയുള്ള പാപക്ഷമ പ്രാപിച്ചവരായിരിക്കണം ഈ സത്യം മനസ്സിലാക്കാതെ യേശു ക്രിസ്തുവിനെ കേവലം ഒരു മനുഷ്യനായി കണ്ടിട്ടുള്ളതായ വ്യക്തികളായിരുന്നു അന്നുണ്ടായിരുന്നത് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലും അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല അനേക ദേവന്മാരെ പോലെ യേശു ഒരു ദേവനാണെന്ന് പലരും സ്വീകരിക്കുന്നുണ്ട് അനേക ദേവന്മാരെ സ്വീകരിക്കുന്നതിന്റെ കൂട്ടത്തിൽ യേശുവിനെയും മധ്യസ്ഥനായി സ്വീകരിക്കുന്നുണ്ട് എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട് അനേക ദേവന്മാരിൽ ഒരുവനല്ല യേശു അനേക മധ്യസ്ഥന്മാരിൽ ഒരുവനല്ല യേശു പിന്നെയോ യേശു തന്നെയാകുന്നു തകിയും സത്യവും ജീവനും മറ്റൊരുത്തരും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ ഇടയിൽ വേറൊരു നാമവുമില്ല കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള മാത്രമായ ആ രക്ഷ സൗജന്യമായുള്ള രക്ഷ പ്രാപിച്ച് ആ ദൈവത്തിന്റെ അതിന് പാപമോചനം സ്വീകരിക്കുന്ന ഒരാൾക്ക് ഒരു ഉറപ്പുണ്ട് ഒരു സന്തോഷമുണ്ട് ആ സന്തോഷം ഉറപ്പ് എന്താണെന്നറിയാമോ ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ എന്റെ ശിഷ്ട ജീവിതം തുടർന്നുള്ളതായ ജീവിതം യേശു ക്രിസ്തുവിനോട് കൂടെ പർദേശയിൽ സ്വർഗീയ ഭവനത്തിൽ ഞാൻ ആയിരിക്കുമെന്നുള്ളതായ ഒരു ഉറപ്പ് ആ വ്യക്തിക്ക് ഉണ്ട് ആ വ്യക്തിയുടെ മരണം ആനന്ദത്തോടുകൂടി സന്തോഷത്തോടുകൂടി പ്രത്യാശയോടുകൂടി ഒരു മരണമായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാകാൻ കഴിയുന്നത് അതിന്റെ കാരണം എന്താണെന്നറിയാമോ ദൈവത്തിന്റെ നിത്യ ജീവിതം ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവം പകർന്നു കഴിഞ്ഞു ആ വ്യക്തിക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുവാനായിട്ടിടയാകും അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിന്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്ന ഒരു വാക്യമുണ്ട് എഴുതുക ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്നതായ വ്രതന്മാർ ഭാഗ്യവാന്മാരാകുന്നു അവർ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടി സ്വർഗീയ പരദേശയിൽ ദൈവമൊരുക്കിയ ഭവനത്തിൽ എന്നേക്കും ദൈവത്തോട് കൂടെ വസിക്കുന്നതായതുകൊണ്ട് അവർ ഭാഗ്യവാന്മാരാണ് ഈ ഭാഗ്യാവസ്ഥ പ്രാപിക്കുവാൻ യേശു ക്രിസ്തുവിൽ കൂടെ ഉള്ളതായ സൗജന്യമായ ഈ രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ യേശുവിന്റെ മരണം കേവലമായിട്ടുള്ള ഒരു സ്വാഭാവിക മരണമല്ലായിരുന്നു യേശുവിന്റെ മരണം ഒരു പ്രായച്ചത്ത മരണമാകുന്നു യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് തന്നെ പാപത്തിനു വേണ്ടി മരിക്കുവാൻ പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി ആയിരുന്നു യേശു ക്രിസ്തു കടന്നുവരവനിടയായി തീർന്നത് ഏതെങ്കിലും ഒരു മതത്തിനോ കുലത്തിനോ ഏതെങ്കിലും ഒരു വർണ്ണത്തിനോ വേണ്ടി അല്ല യേശു ഈ ഭൂമിയിൽ വന്നത് ഭൂമിയിലുള്ള സകല പാപികളെയും പാപത്തിൽ രക്ഷിക്കാൻ വേണ്ടിയാകുന്നു ആ പാപികളുടെ കൂട്ടത്തിൽ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുമുണ്ട് ആ അതുകൊണ്ട് യേശു ക്രിസ്തു സകലർക്കും ദൈവമായതുകൊണ്ട് സകലത്തിന്റെ സൃഷ്ടാവായതുകൊണ്ട് ആ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള സൗജന്യമായ രക്ഷ ആ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള സൗജന്യമായ വിടുതൽ നിങ്ങൾക്കും പ്രാപിക്കാനായിട്ട് കഴിയും ഇതിനൊരു രൂപ ചെലവില്ല ഏതെങ്കിലും തീർത്ഥയാത്രയോ പുണ്യസ്ഥലങ്ങളെ സന്ദർശിക്കേണ്ട നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട് തന്റെ കർത്താവായ യേശുവേ ഞാനൊരു പാപിയാകുന്ന കർത്താവേ
എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപത്തിന് പ്രായച്ചിത്തമാകുവാൻ എന്റെ പ്രാവത്തിന് മറുപടിയാകുവാൻ അങ്ങ് കാൽവരി ക്രൂശിൽ എനിക്ക് പകരമായി ചിന്തിയ രക്തം ഞാനത് വിശ്വസിക്കുന്ന കർത്താവേ, ആ രക്തത്താൽ എന്റെ കഴുക് ശുദ്ധീകരിക്കുമാറാകണമേ, ആ രക്തത്താൽ എന്റെ കഴുക് വെടിപ്പാക്കി യേശുവേ പാപത്തിൽ നിന്നും ക്ഷമ എനിക്ക് നൽകണമേ, ആ പാപക്ഷമ എനിക്ക് നൽകിയും എന്നെ നിത്യജീവിതത്തിന് അവകാശിയാക്കി തീർക്കണമേ. ദൈവത്തിന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ മകനായി മകളായി എന്നേക്കും ദൈവത്തോടു കൂടെ വസിക്കുവാൻ എന്നേക്കും ഒരിക്കലും അവസാനിക്കാത്ത ആ നിത്യജീവിതം അന്ന് എനിക്ക് തരണമേ എന്ന് നിങ്ങളായിരിക്കുന്നവരുടെ തിരുന്നുകൊണ്ട് തന്നെ യേശുവിനോട് നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ആത്മാവ് യേശുവിന്റെ മുമ്പിൽ സമർപ്പിച്ചാൽ ഈ നിത്യജീവിതം നിങ്ങൾക്ക് ദൈവം സൗജന്യമായി നൽകുവാനിടയായി തീരും. അങ്ങനെ നിങ്ങൾ ആ നിത്യജീവിതം പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ശരീരത്തിൽ ആത്മാവ് വെളിയിൽ വരുമ്പോൾ നമ്മളെ യേശുക്രിസ്തുവിനോടുകൂടെ എന്നേക്കുമായിരിക്കും. ആ ഒരു സൗഭാഗ്യം, ആ ഒരു സന്തോഷം, സമാധാനം പ്രാപിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.